season 2. ദൈവത്തിന്റെ സ്വന്തം നാടിന് ഇന്ന് പിറന്നാളാണ്. കേരളത്തിന്റെ പെരുമയും മഹിമയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അഭിമാനത്തോടെ നിറയുന്ന ദിവസം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് കേരള പിറവി ദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറിയുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് സീരിയൽ രംഗത്ത് വിജയഗാഥ രചിച്ച ഭാര്യയിലെ നയനയും നന്ദനുമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം റോൺസൺ ആൻഡ് എലീന. നമ്മുടെ വീടുകളിലെ നിത്യ സന്ദർശകരാണ് നന്ദനും നയനയും, അപ്പോൾ പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. പിന്നെ എലീനയെ സംബന്ധിച്ചിടത്തോളം അഭിനേത്രി എന്ന നിലയ്ക്ക് നമുക്കറിയാം, നല്ലൊരു അവതാരക എന്ന നിലയ്ക്ക് നമുക്കറിയാം. പിന്നെ റോൺസനും നല്ല പാരമ്പര്യമുണ്ട്, നമ്മുടെ പ്രശസ്ത സംവിധായകൻ വിൻസെന്റ് മാഷിൻ്റെ കുടുംബത്തിലെ അംഗമാണ് അല്ലേ. ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷരോട് ആദ്യമേ നന്ദി പറയുന്നു, ബിക്കോസ് ഞങ്ങളെ ഇത്രയും ഒരു നിലയിൽ എത്തിച്ചത് പ്രേക്ഷർ തന്നെയാണ്. സോ അതിനൊരു വലിയ താങ്ക്സ് അറിയിക്കുന്നു. പിന്നെ ഏഷ്യാനെറ്റിനോടും നന്ദി അറിയിക്കുന്നു. ഈ ഒരു കോമഡി സ്റ്റാർസ് എന്നുള്ള ഈ ഒരു ഷോയിൽ ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചതിൽ എൻ്റെ ഒരു അമ്മ വീടെന്ന് വേണമെങ്കിൽ പറയാം. എവിടെ കറങ്ങി തിരിഞ്ഞു പോയാലും ഞാൻ തിരിച്ച് ഏഷ്യാനെറ്റ് കുടുംബത്തോടൊപ്പം തന്നെ എത്താറുണ്ട്. എല്ലാ പ്രോഗ്രാംസിലും ഞാനും വരാറുണ്ട്. അതുപോലെ കോമഡി സ്റ്റാർസിൽ എത്താൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എലീന ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നു, അപ്പോൾ ഈ തവണ ഭാര്യയും കൂട്ടി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഭാര്യയും കൂട്ടി വന്നത് സ്വന്തം ഭാര്യ അറിഞ്ഞോ? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. എലീന അവതാരക എന്ന നിലയ്ക്കും അഭിനേത്രി എന്ന നിലയ്ക്കും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ചിരിച്ച മുഖവുമായി ജനങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരിക, അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എലീന എങ്ങനെ അതിനെ കണക്കാക്കുന്നു? ഫേസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മേക്കപ്പിൽ അവർക്കൊരു വലിയ നന്ദി പറയണം. കാരണം എന്ത് നമ്മുടെ ഫേസിലുണ്ടെങ്കിലും മേക്കപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ആർട്ടിസ്റ്റ് നോർമലി, എനിക്ക് തോന്നുന്നു നമ്മൾ ആരാണെങ്കിലും ഇപ്പം എന്ത് വിഷമമാണെങ്കിലും ലൈം ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാലും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ആൾ മാറും. ഇടപെടുന്നതിൽ ക്ഷമിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തപസ്യയാണ്. ഇവിടെ തന്നെ ഈ കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ ശ്വേത ആയിക്കോട്ടെ, ഇപ്പോൾ എലീന ആയിക്കോട്ടെ, മീര, ദെൻ റിമി, ഇവരെല്ലാവരും തന്നെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മേക്കപ്പിനും കോസ്റ്റ്യൂംസിനും പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മിനിമം ടൈമിൽ എന്തെങ്കിലും ധരിച്ച് വേണമെങ്കിൽ ഇവിടെ വരാം. പക്ഷേ അങ്ങനെയല്ല, ഈ ഷോയുടെ ഗ്രാൻഡിയർ അനുസരിച്ച് അവർ കൂടുതൽ സമയമെടുത്ത് സുന്ദരിമാരായി തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. വിശേഷം റോൺസനും ഞാനും, നമ്മൾ ആണുങ്ങൾക്ക് പുരുഷന്മാർക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ മിനിമം ടൈം മതി മേക്കപ്പിനൊക്കെ. ഇത് പറയാൻ കാരണം ഒരുപാട് അഭിനന്ദനങ്ങൾ വരുന്നുണ്ട്. ഓരോ ശ്വേതയുടെ ഇന്ന ഡ്രസ്സ്, റിമിയുടെ ഇയർ റിങ്സ്, മീരയുടെ ആ കോസ്റ്റ്യൂം, അതിനെക്കുറിച്ചൊക്കെ അപ്രീസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന പെയിൻസ് പ്രേക്ഷകരെ അംഗീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ശരിയാണ്, നല്ല വേദന എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ആദ്യമായിട്ടും ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയൊക്കെ നമ്മൾ ഒരുങ്ങി വന്നിട്ട് ഫേസ്ബുക്കിൽ കിട്ടുന്ന ലൈക്കിനെക്കാട്ടിലും ഒരാളിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ ഒരുപാട് ആദ്യമായിട്ടാണ് അത് പറയുന്നത്. എന്നോട് ഒന്നും പറയാതെ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഗ്ലാമർ ആണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാവർക്കും വളരെ സന്തോഷം. മണിയറയിലെ മീര റെഡി അല്ലേ എല്ലാവരും? യെസ് സർ, ഇന്ന് കേരള പിറവിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നമുക്കൊരു ഡാൻസിലൂടെ ഒന്ന് തുടങ്ങിയാലോ ജയശേട്ടാ? ഓക്കെ, ഡാൻസിൽ തുടങ്ങുന്നതിന് മുമ്പ് ലോകത്തെമ്പാടുമുള്ള ഏഷ്യനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസ് എൻ്റയർ ടീമിൻ്റെ കേരള പിറവി ആശംസകൾ. കേരമിടകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറി ഇലയാടും കുളിരുലാവും നാട്. നിറപൊലി ഏകാമെന്നറിയ നേരിനാ ിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം.
ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം പഞ്ചായത്തിലെ യുവശ്രീ ക്ലബിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. എങ്ങും പോയേക്കരുത്. I'll be joining you back after a very short oppo break. മൊയ്തീനെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ മൊയ്തീൻ എന്നെയും കൊണ്ട് അറബിക്കടലിൽ നീന്തി കടക്കുവോ? എന്റെ പൊന്ന് കാഞ്ചനെ, ഞാൻ മൊയ്തീനാണ്, അല്ലാതെ നെയ്മീൻ അല്ല. അല്ല മനു, ഈ ലാസ്റ്റ് ഭാഗത്ത് ഒരുപാട് വരയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇത് എന്തിന്റെ കോടാ? അത് കോടും കീടും ഒന്നുമല്ല, പേന തെളിയാത്തോണ്ട് ഞാൻ കണാ ഗുണാന്ന് വരച്ചു വെച്ചാ. ഈ നാടിനും വീടിനും കൊള്ളാത്തവൻ ഈ വീട്ടിൽ തന്നെ വന്ന് പറഞ്ഞല്ല. നിങ്ങൾ ഓനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കമ്പനി നന്നായാലല്ലേ പ്രോഡക്റ്റ് നന്നാവൂ. ശാരദാംബരം ചാരു ചന്ദ്രികാ ധാരയിൽ മുഴുകിയിടവേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കാലത്തിന് അതീതമായ ഒരു പ്രണയത്തെ നമ്മുടെ സ്ക്രീനിൽ വരച്ചു ചേർത്തൊരു ചിത്രമായിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ. ഇവിടെ ഇതാ ആ സിനിമയുടെ ഒരു അൺഎക്സ്പെക്ടഡ് സിനിമാറ്റിക് സ്പൂഫുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ലക്കി സ്റ്റാർസ്. നമസ്കാരം ചേച്ചി, ഞാൻ വിജയ്. അപ്പൊ ഈ കൂടെ നിൽക്കുന്നത് പരാജയമായിരിക്കും അല്ലേ? അയ്യോ അല്ല, ഞാൻ സൂര്യ. തമിഴിലെ സൂപ്പർ സ്റ്റാറുകൾക്ക് എന്താ ഈ വീട്ടി കാര്യം? അതെ, ഞങ്ങൾ മലയാളരമ്മേന. ഈ ഭാസി മുക്കം മുക്കം ഭാസി. അയ്യോ, മുക്കുന്നത് ഭാസി ചേട്ടനല്ല, അദ്ദേഹത്തിന്റെ അച്ഛനാ. ഇന്നലെ ഇച്ചിരി ചക്കപ്പുഴുക്ക് തിന്നായിരുന്നു, അതിന്റെയാ. ഈ ഭാസി ചേട്ടനെ ഒന്ന് കാണാൻ പറ്റൂ? പിന്നെ അടൂർ ഭാസിയുടെ ഏതെങ്കിലും സിനിമ ഇട്ടാ പോരെ, കാണാലോ. അയ്യോ, ആ ഭാസിയല്ല, ചേച്ചിയുടെ ഭർത്താവ് മുക്കം ഭാസി. ആ നമസ്കാരം ചേട്ടാ, ഞാൻ വിളിച്ചിരുന്നു. ചേട്ടൻ പറയാവുന്ന പറഞ്ഞ ആ വലിയ കാത്തിരിപ്പിന്റെ കഥ. അതെ, ഇതൊരു നടന്ന കഥയാണ്, വലിയൊരു കാത്തിരിപ്പിന്റെ കഥ. എന്ന് വെച്ചാ ആ ഈ ബന്ധുക്കളെ കല്യാണത്തിന് പോകുന്നിടത്ത് ഭാര്യ ഒരുങ്ങി വരുന്നത് നോക്കി ഭർത്താവിന്റെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതിലും വലിയ കാത്തിരിപ്പ്. അല്ല ചേട്ടൻ പറഞ്ഞു വരുന്നത് മൊയ്തീന്റെ കഥ, കാഞ്ചനയുടെ കഥ, മുക്കത്തിന്റെ പ്രണയ കഥ. അനശ്വര പ്രണയത്തിന്റെ ആൾരൂപങ്ങളായി കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ മൊയ്തീനെയും കാഞ്ചനയെയും നെഞ്ചോട് ചേർത്തപ്പോൾ സിനിമാ റെക്കോർഡുകൾ തന്റെ പേരിനൊപ്പം എഴുതി ചേർത്ത എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയെ ഞങ്ങളൊന്ന് ഹാസ്യവൽക്കരിക്കാൻ ഒരുങ്ങുന്നു. ടീം ലക്കി സ്റ്റാർസ്. ബി പി മാത്രമല്ലടാ, ഷുഗറും കൊളസ്ട്രോളും പിന്നെ മുട്ടിന്റെ മേളിൽ ശകലം ചൊറയുണ്ട്. അനക്കെന്താണ് മൊയ്തീൻ ഒരു തുമ്മല്? ദിവസത്തിൽ 24 മണിക്കൂറും മഴയത്തല്ലേ, അതിപ്പോ പാട്ടാണേലും കളിയാണേലും കരച്ചിലാണേലും തുമ്മല് പിടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കോഞ്ഞാട്ട സേതു. ഏ, അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, കോഞ്ഞാട്ട സേതു അല്ല കൊച്ചാട്ടിൽ സേതു. എടാ നീ നോക്കി നിൽക്കാതെ പെനാൽറ്റി അടിക്കടാ. ഓക്കെ ഓക്കെ ചേച്ചിന്നാ. ഓക്കെ പറഞ്ഞപ്പോ അതിന്റെ ഇടയ്ക്കൊരു തുമ്മല് കയറിയതാ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നായിക കാഞ്ചനയെയാണ്. ഏയ് ഇതാര്, നിന്നെ ആരെ വിളിച്ച്? നീ കാഞ്ചനായി എന്ന് വിളിക്കുമ്പോഴാണ് വരേണ്ടത്. പോപ്പോ സംസ്ഥാനം വിട്ടു പോ. ഞാൻ പറഞ്ഞത് കാഞ്ചനമാലയുടെ കാര്യമാണ്, മൊയ്തീന്റെ കാഞ്ചനമാല. ൾ
വീട്ടിലെ കുട്ടികൾക്ക് എ ക്ലാസ് ഫുഡ്, കുറച്ച് കാശുള്ള വീട്ടിലെ കുട്ടികൾക്ക് ബി ക്ലാസ് ഫുഡ്, തീരെ കാശില്ലാത്ത വീട്ടിലെ കുട്ടികൾക്ക് സി ക്ലാസ് ഫുഡ്. അതുകൊണ്ട് ഈ നയത്തിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. ഇന്നെല്ലാവരും നിരാഹാരം കിടക്കണം. അതെ, ആ സൂത്രം ഇനി നടക്കില്ല കാഞ്ചന. നിന്റെ സ്ഥിരം പരിപാടിയാ ഇത്, ഞങ്ങളെ നിരാഹാരം കിടത്തിട്ട് നീ പോയി മൂക്കുമുട്ട തിന്നുക എന്നുള്ളത്. കാഞ്ചന, നിനക്ക് അഡ്രസ് ഇല്ലാത്ത ബുക്ക് പോസ്റ്റ് ഇത് രണ്ടാമത്തെ തവണയാ വരുന്നത്. ആരാ ഇവൻ? അഡ്രസ് ഇല്ലെങ്കിൽ അവൻ വല്ല അനാഥനും ആയിരിക്കും സിസ്റ്റർ. ഇതാ, ഹായ് കിളിക്കുടുക്ക, കുട്ടികളുടെ വാരിക. ഇതിൽ കൊറേ സ്ഥലത്ത് അടിവരെ ഇട്ടിട്ടുണ്ടല്ലോ. കാഞ്ചനെ, അത് കോട് ഭാഷയാ. നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞപ്പോ ബാപ്പ എന്നെ കുന്തത്തിന് കുത്തിയെന്ന്. ഓ, കോട് ഭാഷയായിരുന്നോ മിടുക്കൻ. അയ്യോ, എന്തു പറ്റി? ബാപ്പ കുന്തത്തിന് കുത്തിയെടുത്ത് തന്നെ നീ അടിച്ചല്ലോടി കാലത്തി. ഇത് ജിമ്പനും തുമ്പനും അല്ലേ? ഇതെന്താ ഈ പട്ടിയുടെ അടിയിൽ വരയിട്ടിരിക്കുന്നേ? നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞതിന് ശേഷം എനിക്കിപ്പോ വീട്ടിൽ പട്ടിയുടെ വില പോലും ഇല്ലെന്ന് അതിന്റെ അർത്ഥം. പിന്നെയും കോട് ഭാഷ. വേണ്ട വേണ്ട കുന്തം. മനു, ഈ ലാസ്റ്റ് ഭാഗത്ത് ഒരുപാട് വരയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്തിന്റെ കോടാ? അത് കോടും കീടും ഒന്നുമല്ല, പേന തെളിയാത്തോണ്ട് ഞാൻ കണാ കൂടാന്ന് വരച്ചു വെച്ചതാ. കാഞ്ചനക്കുട്ടി, മെയ്ദീനെ. മെയ്ദിനോ? ഈ ഒക്ടോബറിലാണോടി മെയ്ദിന്? അതല്ല, എന്റെ മെയ്ദീനേന്ന്. എന്താ കാഞ്ചനക്കുട്ടി? പുറത്ത് നല്ല മഴയുണ്ട്, ഒന്ന് നനഞ്ഞാലോ? ഇനി സ്നോഫീലിയും കൂടെ വരാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. എന്റെ കാഞ്ചനെ, മൊയ്തീനെ, വീട്ടുകാര് സമ്മതിച്ചില്ലെങ്കിൽ മൊയ്തീൻ എന്നെയും കൊണ്ട് അറബിക്കടലിൽ നീന്തി കടക്കുവോ? എന്റെ പൊന്ന് കാഞ്ചനെ, ഞാൻ മൊയ്തീനാണ്, അല്ലാതെ നെയ്മീൻ അല്ല. കാഞ്ചനെ, ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ ഇതിലെയാ നടക്കുന്നെങ്കിൽ അച്ഛൻ കാണുകയും ചെയ്യും, നല്ല കീറും കിട്ടും. എന്നാൽ ആ കരയുടെ കൈ പിടിച്ച് നടന്നാൽ അറബി പോലീസ് പിടിക്കും. സോറി, പണ്ട് ഗൾഫിൽ പോയ കാര്യം കേറി വന്നു. ഇരുവഴിഞ്ഞിപ്പോഴേ എനിക്കുള്ളതാണെങ്കിൽ കാഞ്ചന അറബിക്കുള്ളതാ. നീ ആദ്യം തെറ്റിച്ചോണ്ട, ഞാൻ കറക്റ്റ് പഠിച്ചു വെച്ചതായിരുന്നു. കാഞ്ചനെ, നീ എനിക്കുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്ക പാക്കാണ് ഏറ്റവും വലിയ കുരു. നിങ്ങൾക്കറിയോ, പ്രണയം ആര് കണ്ടുപിടിക്കാതിരിക്കാൻ മൊയ്തീനും കാഞ്ചനയും സ്വന്തമായ ഒരു ഭാഷ വരെ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ ഈ പ്രണയത്തിന്റെ പേരിൽ ഏറ്റവും വലിയ പുകില് നടന്നത് മൊയ്തീന്റെ വീട്ടിലായിരുന്നു. തമ്പുരാനെ, മൊത്തം ഇരുട്ടാണല്ല, ഒന്നും കാണാനും വയ്യ. ആരാണ് ഈ പാതിരാക്ക്? ശൈത്താനെ കണ്ണും പിന്നെയും കാണാണ്ട് വരികയാണ്. ഇതാണ് പണ്ടുള്ളവര് പറയുന്നത്, ഓള തട്ടിട്ട് വന്ന ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. നിങ്ങൾ എന്തിനാണ് മനുഷ്യനെ നോട്ട് നിരോധിച്ച നേതാവിനെ പോലെ നിന്ന് അരിശം കൊള്ളണത്? ഇതാണ് മൊയ്തീൻ എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത്. വളം വെച്ചു കൊടുക്കാനായിട്ട് ഓൻ എന്താണ് തെങ്ങും തയ്യ? അല്ല, വൈത്ത് വീട് ശക്തന് തെറിച്ചുപോയ കുരു. പഠിച്ചോനെ, ഈ നാടിനും വീടിനും കൊള്ളാത്തവൻ ഈ വീട്ടിൽ തന്നെ വന്ന് പറഞ്ഞല്ല. നിങ്ങൾ ഓനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കമ്പനി നന്നായാലല്ലേ പ്രോഡക്റ്റ് നന്നാവൂ.
എടി ശൈത്താനെ നീ അറിഞ്ഞ, നമ്മുടെ മൊയ്തീൻ ആ കൊറ്റാട്ടിലെ മാധവന്റെ മകളുമായിട്ട് മുഖപത്തിലാന്ന്. നമ്മക്ക് ആ പെരിയായിട്ടുള്ള ബന്ധം എനക്കറിയാലോ. അടുത്ത വേലക്കാരി ശരളയുമായിട്ട് ചേർന്ന് പല കഥകളും ഞമ്മള് കേട്ട് ഞമ്മള് വിശ്വസിച്ചില്ല. ഇപ്പൊ ഇങ്ങടെ ബായി തന്നെ വീണല്ല. പഠിച്ചോനെ ഞമ്മക്ക് ഇനി ആരുണ്ട്? മാധവനുമായിട്ടുള്ള ബന്ധം ഇതേ മനുഷ്യനെ പടച്ചോന്റെ കിതാബിൽ ഓരോന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ കാര്യമൊന്നും ഞമ്മളോട് പറയണ്ട. അതെന്താണ്? ഞമ്മള് സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞമ്മക്കൊരു കിതാബ് വായിക്കാൻ അറിയാനും പറയും. റബ്ബേ, ഈ പരാജയത്തിനെ ചുമക്കുന്നതിന് സമാധാനത്തിനുള്ള ഏഷ്യാനെറ്റ് അവാർഡെങ്കിലും ഞമ്മക്ക് നീ തരണേ. എന്തായാലും ഞമ്മുടെ ശവം കാണാൻ പോലും പോലെ നമ്മൾ ശമ്മിക്കൂല. ശവം കാണാൻ സമ്മതിക്കേ സമ്മതിക്കാതിരിക്കേ ചെയ്യ്. പക്ഷേങ്കിൽ ചന്ദന മഴ കാണാൻ ഇന്നെ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശവം ഇവിടെ വീണു. അപ്പോഴും ശവം ഉറപ്പാ. അവസാനായിട്ടൊരു കാര്യം ഞമ്മൾ പറഞ്ഞേക്കാം. മര്യാദക്കല്ലെങ്കിൽ ഓനെയും കുത്തും, അന്നേം കുത്തും, അന്റെ സഹോദരനെയും ഞമ്മൾ കുത്തും. എല്ലാരെയും ഓട്ടിച്ചിട്ട് കുത്താ. നിങ്ങൾ എന്താണ് ഡെങ്കി കൊതുവ? നിങ്ങളൊന്ന് അടങ്ങി മരിക്കും. മൊയ്തീനെ വല്യമ്പ്ര പൊട്ടാട്ട 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 വലാക്കിലെ വീട്ടും പേരുകാരനും കഴിഞ്ഞു പോയല്ലോ. വല്ല വാവുവിന്റെ വീടിന് ഉസ്മാന്റെ പെരയെന്നൊക്കെ ഇട്ടാ മതിയായിരുന്നു. ഇതിപ്പോ അരിശപ്പെട്ടന്റെ പഞ്ചു അങ്ങ് പോയില്ലോ. ബാപ്പയ്ക്ക് ഇത്രയല്ലേ ഉള്ളൂ? ഈ അഡ്രസ് പറഞ്ഞപ്പോ അക്ഷയിലിരിക്കുന്നവന്റെ മുഖത്ത് തുപ്പല് തെറിച്ചെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് വരെയുണ്ട്. വിഷയൊന്നും മാറ്റണ്ട. നമ്മുടെ മണ്ണും പൊന്നും കണ്ട് ഇവിടെ ആരും പ്രേമിക്കാൻ നടക്കണ്ട. ബാപ്പാ, ഈ വല്യമ്പ്ര പൊട്ടാട്ട തറപാടിന്ന് പറഞ്ഞാൽ മതി എനിക്ക് കാര്യം മനസ്സിലായിന്നേ. ഇവിടെ തുപ്പല് തുടയ്ക്കാൻ വയ്യ പുള്ളി, അതുകൊണ്ടാണ്. എങ്കി പാപ്പ കേട്ടോ, ഈ തറവാടിന്റെ ഒരുതരി പൊന്നോ മണ്ണോ മൊയ്തീന് വേണ്ട. പിന്നെ നാളെ കോഴിക്കോട് കളിയുണ്ട്, വണ്ടിക്കൂലിക്ക് കാശില്ല. ഒരു 100 രൂപ തരാവോ? പറ്റില്ല. പറ്റില്ല? അതെ, എനിക്ക് ഈ വീട്ടിൽ പറ്റുമൊക്കില്ലാന്ന്. ബാപ്പാ, മൊയ്തീൻ ഒരാളെ ബാപ്പ എന്ന് വിളിച്ചിട്ടുള്ളൂ. പാത്തുമ്മ, അത് പറഞ്ഞപ്പോ എനക്കെന്താ ഒരു പരിങ്ങല്. ബാപ്പ എന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരെങ്കിലും വിളിച്ചായിരുന്നെങ്കിൽ അവന്റെ തലയെ വെച്ചിട്ട് ഒഴിവാകായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മയ്യത്ത് കട്ടലിന്റെ ഒരു കാല് പിടിക്കുന്നത് ഞാനായിരിക്കും. ഒറ്റ കാലുള്ള കട്ടിലെ കിടക്കാനായിട്ട് ഞമ്മളാരെ മുതുകാടാ? നിങ്ങളും മുതുകാടല്ല, മുതുകാലിന്. അയ്യോ, നിങ്ങൾ തീ ചാടരുത് പാപ്പ. കണ്ടാ മനുഷ്യനെ കണ്ടാ, ഓന്റെ സ്നേഹം കണ്ടാ. സ്നേഹം കൊണ്ടല്ലോ ഉമ്മ, ഞമ്മള് ബാപ്പാന്റെ മയ്യത്ത് കെട്ടില്ലേ കാല് പിടിക്കാമെന്ന് വാക്ക് പറഞ്ഞു പോയി. തീ ചാടിയ കാല് പിടിക്കാൻ മയ്യത്ത് കിട്ടൂല. വാക്കാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ കാഞ്ചനയുടെയും മൊയ്തീന്റെയും പ്രണയകഥ മുക്കത്ത് മുഴുവൻ പാട്ടായി. കാഞ്ചനയോടുള്ള പ്രണയം കാരണം അവളുടെ പാദസ്പർശമേറ്റ ഒരുപിടി മണ്ണ് മൊയ്തീൻ എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിച്ചു. പാദസ്പർശമേറ്റത് മണ്ണിലായത് നന്നായി, വല്ല ചാണകത്തിലോ ആയിരുന്നെങ്കിൽ പണി കിട്ടിയാണ്. അതൊക്കെ പോട്ടെ നോക്ക, ഒറ്റാട്ടുകാരെ കളിയാക്കാൻ വേണ്ടി മൊയ്തീൻ നാടകം വരെ ഇറക്കി. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ, ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. വലിയ പുകിലായിരുന്നു കാഞ്ചനയ്ക്ക് സ്വന്തം തറവാട്ടിൽ നേരിടേണ്ടി വന്നത്. അതെന്താ? കാഞ്ചനയെ പൂട്ടിയിട്ടു. അവൾ തന്റെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും എന്തിന് ആ പഞ്ചായത്തിലുള്ള മുഴുവൻ പേരുടെയും കല്യാണം കഴിയുന്നിടം വരെ കാത്തിരുന്നു. ഏകദേശം 10 വർഷം. ഓ, സമ്മതിക്കണം. ഇവിടെ ഒരു 10 മിനിറ്റ് KSRTC ബസ് കാത്തിരിക്കുന്ന പാട് നമുക്കറിയാം. അവസാനം കാഞ്ചനമാലയെ കല്യാണം കഴിക്കാൻ കൊറ്റാട്ടിലെ അപ്പു സന്നദ്ധനായി. കാഞ്ചന, വളരെ ചെറുതിലേ എനിക്ക് കാഞ്ചന ജീവനായിരുന്നു. കാഞ്ചനയ്ക്ക് അറിയോ, എന്റെ കയ്യിൽ കാഞ്ചനയുടെ പഴയൊരു ഫോട്ടോയുണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, പിന്നെ തുണ്ടും ഉണ്ട്, മയിൽപ്പീലി തുണ്ട്. ഞാൻ എന്റെ സ്നേഹം തുറന്നു കാട്ടി കാഞ്ചനയ്ക്ക് ഒരു കത്ത് തന്നില്ലേ? അത് മുഴുവൻ അക്ഷരത്തെറ്റായിരുന്നു. കാഞ്ചനക്കുട്ടി എഴുതിയത് വായിച്ചാ തന്നെ മുട്ടം തെറിയ. ഒരു യാഗം ചെയ്യാനോ? യാഗം അത് ചെയ്യാനോ സഹതാപം കാണിക്കാനോ വന്നതല്ല ഞാൻ. കാഞ്ചനയോടുള്ള സ്നേഹം, അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. പിന്നെ ആ 2 ഏക്കർ തോട്ടവും തിയേറ്ററും തേയിലത്തോട്ടവും കാഞ്ചനയുടെ പേര് തന്നെ അല്ലേ?
വീട്ടിൽ എന്നെ സ്നേഹിക്കുന്നതിന്റെ 10 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ 100 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പേട്ടൻ കണക്കൂട്ടി പെറ. അപ്പേട്ടൻ പെറാനോ? പെറാനല്ല, പറ. ഇത്രയും വലിയ കണക്കൊന്നും എനിക്ക് ഇട്ട് തരല്ലേ കാഞ്ചനെ. ഞാൻ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളു. 36 വരെ എനിക്ക് എല്ലാ അറിയുള്ളൂ. ആ എന്നോട് 100-ന്റെ 1000-ന്റെ കണക്ക് പറയല്ലേ കാഞ്ചന. നീ ഒന്നുകൂടെ പറഞ്ഞേ. അപ്പേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. 10 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ 1 × 10 പറഞ്ഞെന്റെ 100 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ 10 × 10 അല്ല കാഞ്ചന, നമ്മൾ സ്നേഹത്തിന് ഇങ്ങനെ കണക്ക് പറയണോ? പറ അപ്പേട്ട പറ. അതിന്റെ 1000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിന്നെ മൊയ്തി തന്നെ കെട്ടണാ നല്ലത്, അല്ലെങ്കിൽ കണക്ക് പഠിച്ചിട്ട് ഉപ്പാട് വരും. അവിടെ കോപ്പിലെ കണക്ക്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മൊയ്തീനും കാഞ്ചനയ്ക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല. അവസാനം മൊയ്തീൻ വിദേശത്ത് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പാസ്പോർട്ട് എടുത്ത് തിരിച്ചു വരുന്ന വഴി കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, വള്ളം മുങ്ങി. മൊയ്തീനെ ഇരുവഴിഞ്ഞ് പുഴ കൊണ്ടുപോയി. മൊയ്തീന്റെ വെള്ളാരങ്കല്ല് പോലത്തെ കണ്ണ് മീൻ കൊത്തി തിന്നു. കാഞ്ചന മാല മൊയ്തീന്റെ കല്യാണം കഴിക്കാത്ത വിധവയായി ഇന്നും ജീവിക്കുന്നു. അയ്യടാ, അത് സിനിമയിലെ ക്ലൈമാക്സ്. ഇവിടുത്തെ ക്ലൈമാക്സ് വേറെയാ. ദേ നോക്ക്. എല്ലായിടത്തും ക്ഷണിക്കപ്പെടാതെ എത്തുന്ന ആ അതിഥി വെള്ളത്തിനടിയിൽ എത്തി എന്നെ രക്ഷിക്കാൻ. കോലം കെട്ടണ കുമ്മാട്ടി, കുമ്പിട്ട് തുള്ളണ കുമ്മാട്ടി, ചാരം ഭൂഷണ കുമ്മാട്ടി, ചാടിക്കടിക്കണ കുമ്മാട്ടി. അങ്ങനെ ചെമ്മനടി കൊണ്ട് കേരളത്തിന് ഒരു ഉപകാരമായി. അല്ല സാറ്, എങ്ങോട്ടാ? ഏ, ആ ഇരിക്കുന്ന ജഡ്ജസിന്റെ ഇടയിൽ ഒരു സീറ്റ്. ഏ, നോക്കി നിൽക്കാതെ പോയി തടയടാ. ഭാര്യ സീരിയലിലെ നയനയും നന്ദനും ഇനി കാഞ്ചനമാലയും മൊയ്തീനുമാകാൻ പോവുകയാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു കിടിലൻ ഇംപ്രൊവൈസേഷനുമായിട്ട് നമ്മുടെ എലീനയും റോൺസനും ഇനി വേദിയിലുണ്ടാകും. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണ്. പോയിട്ട മൊയ്തീനുള്ളത്. ഇത് മറിച്ച് കളയണ്ട, ഇങ്ങോട്ട് തന്നേക്ക്. എനിക്ക് പല്ലാണ്ടാവും. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് പാട്ടിലിക്കട അത് കാണണം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി. 2ാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. 3ാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, അനശ്വര പ്രേമത്തിന്റെ ആൾരൂപങ്ങളായ മൊയ്തീനും കാഞ്ചനമാലയും ഇവിടെ പുനർജനിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഉണ്ടായത്. ഈ പുനർജന്മത്തില് മൊയ്തീനിന് വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും ഉണ്ട്.
എനിക്ക് തോന്നുന്നു എരിവഴിഞ്ഞ പുഴയിൽ സ്ഥിരം കുളിക്കുന്നുണ്ടായിരിക്കുക. നായികയ്ക്കാണെങ്കിൽ പ്രത്യേക കണക്കിലാണ് താല്പര്യം. അപ്പുവെട്ടൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ പത്തിരട്ടി എന്നെ മൊയ്തീൻ സ്നേഹിക്കുന്നുണ്ട്. മൊയ്തീൻ സ്നേഹിക്കുന്നുണ്ട് നൂറിരട്ടി ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവർക്ക് കണക്കിൻ്റെ ഭാഷ അറിയില്ലെങ്കിലും പുതിയൊരു ഭാഷ വശമായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു പാട്ടും ഇവർക്ക് പാടാൻ കഴിയുന്നുണ്ടെന്നുള്ളത് അതൊക്കെ രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ബാക്കി എല്ലാം നന്നായിരുന്നു. ക്ലൈമാക്സിന് നിങ്ങളൊരു ഡിഫറൻസ് കൊണ്ടുവന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. താങ്ക്യൂ സർ. ശ്വേതിജി, ഇതൊരു നല്ലൊരു സ്പൂഫ് റൗണ്ടിൽ പറ്റിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിൽബിനും പ്രജൂഷന്റെ പെർഫോമൻസ് ആണ്. ആ ബിറ്റ് നന്നായി ചെയ്തു നിങ്ങൾ രണ്ടാളും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളുടെ ശ്യാം മൊയ്തീൻ്റെ ക്യാരക്ടറിൻ്റെ വോയിസ്. അത് രാജുവിൻ്റെ ആണോ ദുൽഖറിൻ്റെ ആണോ, ഞാനും റിമ്മിയും കുറേ. പക്ഷെ അത് ശ്യാം നന്നായി ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ, ആഫ്റ്റർ എ റിയലി ലോങ് ഗ്യാപ്പ് ഐ എം സീയിങ് യൂസ് ആൻഡ് ഇറ്റ് വാസ് വെരി ക്യൂട്ട് ടു സീ യു. നന്നായി പെർഫോം ചെയ്തു. പിന്നെ നല്ല എല്ലാവരും സപ്പോർട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. ഓൾ ഇൻ ഓൾ വെരി ഗുഡ്. താങ്ക് യു. റിമി, ടീം ലക്കി സ്റ്റാർസ്, ഊക്കറിന് ഒരു കൈയടി. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ സത്യസന്ധമായ ഒരു ലവ് സ്റ്റോറി പറഞ്ഞൊരു സിനിമ. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് പാർവതിയെ പോലെ നല്ല ക്യൂട്ടായിട്ട് ആ പാവടയും ബ്ലൗസിൽ നമ്മുടെ നല്ല സുന്ദരിയായിരുന്നു. അതേപോലെ നമ്മുടെ ശ്യാം ചേട്ടനൊക്കെ ആണെങ്കിലും മൂക്കൊക്കെ പൃഥ്വിരാജിനെ പോലെ നല്ല ഒരു പ്രത്യേക മേക്കപ്പിലാക്കാൻ വേണ്ടി, കാരണം പൃഥ്വിരാജിൻ്റെ മൂക്ക് എന്നൊക്കെ പറയണ ഒരു ഒന്നൊന്നര പെണ്ണുങ്ങളിങ്ങനെ എന്താ പറയുക, കൊതിച്ചു പോണ ഒരു മൂക്കല്ലേ. പിന്നെ എനിക്കിഷ്ടത് മൊയ്തീൻ എന്നെ സ്നേഹമുണ്ടെങ്കിൽ ഈ അറബിക്കടൽ നീന്തി കടക്കാൻ പറ്റുന്ന നേരപ്പം ഞാൻ മൊയ്തീന അല്ലാണ്ട് നെയ്മീനല്ല എന്ന് പറയുന്നത് നല്ലതായിരുന്നു. അതേപോലെ ശാരദാംബരം ചാരുചന്ദ്രിക എന്ന പാട്ടിൽ നമ്മുടെ ഷാബുവിൻ്റെ ഒരു വരവുണ്ടായിരുന്നു, അതും കൊള്ളായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലീന. ഫ്രം ദി ബിഗിനിങ് അവസാനം വരെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഞാൻ സ്കിറ്റ് ഒരുപാട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് കോഴിക്കോടുകാരനായതുകൊണ്ട് ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഇവർ തമ്മിലുള്ള നമ്മളെ ബാഹുബലിയിലെ സംസാരവും പിന്നെ ഇദ്ദേഹത്തിൻ്റെ സംസാരവും അത് വളരെ എൻജോയ് ചെയ്തു ശരിക്കും. എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ ശ്വേതജി, 28 out of 30. Thank you. ജയദിഷേട്ട, 38 out of 40. റിമി ടോമി, 28. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഒരു സൂപ്പർബ് ആക്ടറിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 94 on 100. ഇനി ഈ വേദിയിൽ ഇന്ന് കേരളപ്പിറവി ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, വേറെ ലെവലിലുള്ള ഒരു കാഞ്ചനമാലയെ മൊയ്തീനെയാണ് ഞങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത്. ഈ കാഞ്ചനമാലയെ മൊയ്തീനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളൊന്നും തന്നെ ഇല്ല. ബിക്കോസ് ആദ്യം തന്നെ ഞാൻ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എലീന ആൻഡ് റോൺസൺ. നമ്മുടെ മൊയ്തീന് വേണ്ടി ഒരു ഡയലോഗ് ഞങ്ങൾ കൊടുക്കും, പിന്നെ കാഞ്ചനമാലയ്ക്കുള്ള ഡയലോഗ് തരും, പിന്നെ നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു പാട്ട് സീക്വൻസിലേക്ക് കടക്കും. വളരെ റൊമാൻറ്റിക് ആയിട്ട് ജഡ്ജസിന്റെ പ്രത്യേക ശ്രദ്ധിക്കും. ഞങ്ങളുടെ സീരിയലിൽ തന്നെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കും റോൺസൈഡിനും തീരെ പറ്റാത്തതും റൊമാൻറ്റിക് എന്ന് പറഞ്ഞ സാധനത്തിന്റെ റോ പോലും വരാത്ത രണ്ടാൾക്കാരാണ് ഞാനും റോൺസൈഡ്. ഈ റൊമാൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഈ ഫസ്റ്റ് നൈറ്റ് എനിക്കൊന്ന് രാത്രി 10 മണിക്ക് തുടങ്ങിയതായിരിക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഇറ്റ് വെന്റ് till 4 o'clock the next day. ഞങ്ങൾ അറിഞ്ഞ നിങ്ങൾ മനപൂർവ്വം നീട്ടിയതാണ്. Never. അണിയറകൾ. അല്ല, ഇതിന് പറയേണ്ട വേറൊരു കാര്യമുണ്ട്, വേറൊരു കാര്യമുണ്ട്. അതായത് ഈ മുഖം കണ്ടാൽ റൊമാൻസ് ചെയ്യാൻ തോന്നില്ല. ഈ ശരീരം കണ്ടാൽ കെട്ടിപ്പിടിക്കാനും തോന്നത്തില്ല. ഫുള്ള് സിക്സ് പാക്കും മറ്റേ മസിൽസും ഒക്കെയാണ്. കോമഡി സ്റ്റാർസിന്റെ കേരള പിറവി സ്പെഷ്യൽ മൊയ്തീനും കാഞ്ചനമാലയും ഇവിടെ റെഡിയാണ്. കാഞ്ചനമാല, യു റെഡി? മൊയ്തീൻ ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ കാഞ്ചനമാലയ്ക്കുള്ള ഡയലോഗാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഇത് അപ്പുവേട്ടനോടുള്ള ഡയലോഗാണ്. പക്ഷേ ഇവിടെ അപ്പുവേട്ടൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരിഞ്ഞു നിന്നേക്കൂ. ഓക്കെ, ഇത് അപ്പുവേട്ടനാണെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്ത ഡയലോഗ്. ഓക്കെ, അപ്പുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ചാൽ എൻ്റെ ശവത്തിലായിരിക്കും അപ്പുവേട്ടൻ താലി കെട്ടുക.
ഇനി 1000 വർഷം ഇതിനകത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും മൊയ്തീന് വേണ്ടി ഞാൻ അത് ചെയ്യും. എനിക്കറിഞ്ഞില്ല എന്തെങ്കിലും. എന്നിട്ട് ലാസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട ഈ മാസ്റ്റർ പീസ് ഡയലോഗ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇരുവഴിഞ്ഞി പുഴ അറബിക്കടലിൽ ഉള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇതാണ് ഡയലോഗ്. യെസ്. അപ്പേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. അപ്പേട്ടനെക്കാട്ടിൽ 1000 മടങ്ങ് മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 എൽപി. അതിനേക്കാട്ടിൽ 10,000 മടങ്ങ് ഞാൻ അപ്പോട്ടല്ല, ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. ഇനി വാശിയാണെങ്കിൽ അപ്പോട്ടിന് എന്റെ ശവത്തിൽ താലി കെട്ടേണ്ടി വരും. പിന്നെ 1000 വർഷം ഇതിനകത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും 1000 വർഷം ഇതിന്റെ അകത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും അറബിക്കടൽ മൊയ്തീനുള്ള അല്ല എന്തായിരുന്നു 1000 വർഷം ഇതിനകത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും മൊയ്തീന് വേണ്ടി ഞാൻ അത് ചെയ്യും. ഇത് അടുത്തത് ഇത് പറയണേ. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമല മൊയ്തീനുള്ളതാണ്. അപ്പോട്ട മൊയ്തീനുള്ളതാണ്. ഇനി മൊയ്തീൻ ഡയലോഗാണേ. ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അറബിക്കടല, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കൊത്തി നിർത്തിയാലും ഇരുവഴിപ്പുഴ ഒഴുക തന്നെ ചെയ്യും. ഇരുവഴിപ്പുഴ വല്ല ചാരിയാർച്ചാക്കിയാ മതിയായിരുന്നു, ഇത് കിട്ടണമില്ല. അപ്പൊ ആ പുഴ എത്ര എന്തിനു ഒഴുകിയാലും ആ ഞാൻ ചേട്ടനുള്ളതാ, ഞാൻ എനിക്കുള്ളതാണ്, ഈ എനിക്കുള്ളതാണ്. ഓക്കെ അത്രേ ഉള്ളു. അപ്പൊ പോയ നമ്മുടെ ഭാര്യയിലെ റോൺസന്റെ അലീനയുടെ ഈ ഒരു ഫസ്റ്റ് നൈറ്റ് ഇന്ന് നമ്മളൊന്ന് നടത്താൻ പോവുകയാണ്. പക്ഷേ കാഞ്ചനമാല മൊയ്തീനുമായിട്ടാണ്. ഓക്കെ. മറിച്ച് കളയണ്ട, ഇങ്ങോട്ട് തന്നേക്ക്.
അല്ല തൊട്ടോട്ടെ. അയ്യോ ഇക്ക, അയ്യോ ഇക്ക ഒരു മിഞ്ചേ. അയ്യോ ഇക്കനെ എങ്ങനെ ഇങ്ങനെ ഉരുട്ടി കേറ്റിയേ. ഉരുണ്ട് കേറിയതാ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചിരുത്ത, അങ്ങനെയാ സാധാ. നമ്മളൊക്കെ പ്രശ്നല്ലേ. എനിക്ക് ബല്ലാണ്ടാവും നിക്ക. എനിക്ക് ഒരു വലിയൊരു വിറയല് മൊത്തത്തില്, എന്താണെന്നറിയില്ല. കുറച്ചല്ലേ, ഇത്ര മതിയോ? മതിയല്ലേ. അയ്യോ ഞാൻ എന്റെ ഫോൺ എടുത്തില്ല, ഞാനാണെങ്കിൽ ലൈവ് പോവാന്ന് പറഞ്ഞായിരുന്നു. ചോദിച്ചു വരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ലൈവ് വരാം, കാച്ച് മീ അറ്റ് 10 എന്ന് പറഞ്ഞ് ടാഗും കൊടുത്തായിരുന്നു. നാളെ രാവിലെ എണീക്കുമ്പോ അല്ലേ പുലർച്ചെ ഞാൻ ലൈവ് പോവാം. ഇതെന്താ കേരളത്തിലെ പെമ്പിള്ളാരുടെ ഫുള്ള് ഫോട്ടോ ഉണ്ടല്ലോ. ഇതാരാറിയില്ല. ആ മനസ്സിലായി, പേളിമണി ആയിരിക്കും അല്ലേ. അല്ല ചുരുണ്ട മുടി. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആ കാര്യത്തിലേക്ക് കടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഇക്ക എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് പാട്ടിലിക്കട അത് കാണണം. അയ്യോ ഇക്ക ഞാൻ ഉദ്ദേശിച്ചതേ ഈ മ്യൂസിക് വിത്ത് ബോഡി അത് പഴയ നമ്പർ അത് കഴിഞ്ഞ. അല്ല ഇക്ക എനിക്ക് കാണണം, ഇക്ക പാട്ട് പാടും അത് കാണിക്കും. അയ്യേ ഈ പാട്ടെന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് റിമി ടോമിന്റെ ഒരു പാട്ട് കേട്ടാ എനിക്ക് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഇല്ല ഇക്ക പാടും. വല്ലാത്ത പുലിവേലായല്ലോ പറച്ചോനെ. എന്താ പാടിയ? അല്ല നമുക്ക് പാട്ട് മാറ്റിയിട്ട് വേറെ പിടിക്കാൻ പറ്റുമോ? എന്താ പാടിയ? അല്ല പാട്ട് എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ നമുക്ക് പറ്റിയ നിങ്ങൾക്ക് ഇപ്പൊ പാടിയ. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞാൻ പാട്ടല്ല പറഞ്ഞുള്ളൂ, പാടാൻ പറ്റില്ല. നിങ്ങക്കിപ്പൊ പാടാൻ പറ്റില്ല. ഒട്ടകങ്ങൾ പാടാൻ പറ്റുവോ ഇല്ലയോ? മോത്തോക്ക് പാടാൻ പറ്റില്ല. പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് വേറെ ഒന്നും വേണ്ട. പാടാൻ പറ്റുവോ ഇല്ലയോ? ജലദോഷം വളഞ്ഞ വഴിയിലല്ലാതെ നിനക്ക് റിമി ടോമിയുടെ പാട്ട് ഈ പാതിരാത്രി കേക്കണല്ലേ. വാടാ വാടാ, നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നിട്ടുണ്ടടാ. പാട് പാട്, ഒന്ന് പാടി എന്റെ ജീവൻ രക്ഷിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ചേച്ചി ചേട്ടനും ഇത് എവിടുന്ന് ഈ പാതിരാത്രിക്ക് വരും? ചേട്ടാ നിങ്ങളെങ്ങനെ എന്റെ ജീവൻ രക്ഷിക്കണം? ഇത് കൈവിട്ട് പോയി കിടക്ക, ഞാൻ അറിഞ്ഞില്ല. കൺമുന്നിൽ നിന്ന് ചിരിക്കും കാണാതെ വന്ന് കഴുത്ത് ഞെരിക്കും, കൺമുന്നിൽ നിന്ന് ചിരിക്കും. നേരത്തെ എന്നെ വന്ന് പെണ്ണ് കണ്ടുവിടായിരുന്നോ? എവിടെ മസിലുള്ള ഒരൊറ്റ ഒരുത്തനില്ല ഇവിടെ.
ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടകങ്ങൾ സുലൈമാന്റെ സുലൈമാന്റെ ചങ്ങല കിട്ടടുത്തുനിന്നൊക്കെ ഓടിപ്പോകുന്ന സാധനങ്ങളാണ്. പുഷ്അപ്സ് എങ്ങനെ എടുക്കും? പുഷ്അപ്സ് പാല് കുടിച്ചിട്ട് കിടക്ക. കൊച്ചിനെ ഇങ്ങനെ എടുത്തിട്ട് നീ ഡംബിൾസ് പോലെ ആക്കടാ. വാ മോനെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഈ വേഗം വീട്ടിലേക്ക് ഓടിക്കോ. ഓടിക്കോ. എട്ട് എനിക്ക് ജഗദീശനെ കെട്ടണോ? എനിക്ക് ജഗദീശനെ കെട്ടണോ? ഞാൻ ഒഴിഞ്ഞു മാറിത്തരാ, എന്നെ രക്ഷിക്കോ. ഞാൻ രക്ഷപ്പെട്ടേ, രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടേ. വരൂ വരൂ വരൂ. കാഞ്ചന, എന്താ നിന്റെ പ്രശ്നം? അതാണ് അതാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പറയും. ഞാനൊരു മനഃശാസ്ത്ര വിദഗ്ധനാണ്. എന്താണ് നിനക്ക് സംഭവിച്ചത് പറയൂ. അങ്ങനെ വലിച്ചോണ്ട് പോയാ ഞാൻ എങ്ങനെ പറയും? ആലോചിച്ച് നോക്കൂ. 6 മാസം മുമ്പ് നടന്ന ആ സംഭവം ഈ നിലയിൽ എത്താനുള്ള കാരണം 6 മാസം മുന്നേ ഞാൻ അറിയാം. അന്ന് നടന്നത് എന്താണ്? അന്ന് നടന്ന സംഭവം കാരണമാണ് ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയത്. എല്ലാം ഓർത്തു പറയൂ കാഞ്ചന. അയ്യോ, അല്ല. ബോധം തെളിയുമ്പോ നോർമൽ ആയിരിക്കും. ഓക്കെ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എനിക്ക് എന്താ സംഭവിച്ചത്? എല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് വിചാരിച്ചാ മതി. ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ജീവിതത്തിൽ, അതൊക്കെ മറന്നേക്കു. മൊയ്തീൻ തീർച്ചയായിട്ടും കാഞ്ചനയ്ക്ക് ഇനി നല്ലൊരു കൂട്ടായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ. നല്ലവനാണ്. അറിയാനോ? അതെ, തീർച്ചയായിട്ടും നല്ലവനാണ്. എനിക്ക് നല്ല ജീവിതം. പോവരുത്, പോവരുത് ജഗദീഷ്. അല്ല, എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാ മംഗളാശംസകളും. അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു. ശരിയാക്കി. ഇന്നൊക്കെ എന്റെ തള്ളിയിട്ടിട്ട് പോവാ. അടിച്ചോ. ഒക്കെ ശരിയല്ലേ? എന്തേ പാർട്ട് 2 ഉടൻ വരും. Yes, a big hand, big hand, please. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വേദിയിൽ പല ആർട്ടിസ്റ്റുകളും വന്ന് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ. വിശേഷിച്ചും അലീനയ്ക്ക് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ഞാൻ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ എന്താണെന്ന് വെച്ചിരുന്നാൽ, അത് സ്പോൺറ്റേനിയസ് ആയിട്ട് നാച്ചുറലായിട്ട് ഈ സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയതിൽ അലീനയ്ക്ക് വലിയ റോളുണ്ട്. ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നത്. ഇറ്റ് വാസ് ഗ്രേറ്റ്. റോൺസൺ, അപ്പോ നമ്മുടെ ഈ ഒരു മൊമെന്റും ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ റോൺസൺ ഒരു ടാസ്ക് കൂടെ കൊടുക്കും. ഫോണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പോകുമ്പോ അലീനേനെയും കൂടി ഒന്ന് എടുത്തിട്ട് പോകണം.
ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുന്നില്ല. ഗംഗയെ താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവ. So we go for the Oppo F3 selfie expert. ഇതുപോലെ നല്ല കിഡിലൻ ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. Ta-da! 18 രൂപയുടെ ഒരു കവർ ഉപ്പ് വാങ്ങിക്കൊണ്ടിരാൻ വന്നപ്പോഴേ കടലുള്ളം കോരിക്കൊണ്ടെന്ന് ഇവിടെ വന്ന് ഉണക്കി വറ്റിച്ച് ഉപ്പാക്കി കവറിലിട്ടുന്ന മനുഷ്യനാ. എവിടെ കൊണ്ടുവെക്കാൻ പോകുന്നു? എവിടെ കൊണ്ടുവെക്കാം? അവിടെ കൊണ്ടുവെക്കാം. അവിടെ ആകുമ്പോ നല്ല കാച്ച കിട്ടും. എന്നാ പിന്നെ കടപ്പുറത്തോണ്ട് പോയി നല്ല കാച്ചാണോ? ബ്രസീൽ ജയിക്കുന്നു ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പാണെന്നുണ്ടെങ്കിൽ തീർപ്പയ്ക്കോ. ബ്രസീൽ ജയിക്കുമല്ലോ? ജയിക്കല്ലോ. പിന്നെ കഴിഞ്ഞ കളി കാണുന്നോ? അവരെ പേര് വായിക്കൊള്ളില്ല. ഞാട്ട പേര് കുട്ടാ കൊണ്ടുപോടാ, ബാബു കുട്ടാ കൊണ്ടുപോടാ. രാത്രി വിളിക്കാൻ വരെ നമുക്ക് ഒളിച്ചോടാന്ന്. രാത്രി ആയതുകൊണ്ട് ഞാൻ ഇയാളുടെ മോഹം കണ്ടില്ല. രാവിലെ അറിയാതെ എന്റെ ജീവനായത്.